എന്റെ മുറച്ചെറുക്കന പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവ പെണ്ണുങ്ങളെ ചേടാ, നീ അറിയുമോ ഈ നിൽക്കുന്ന കൊന്നപ്പൂവി? ഇല്ല, എന്റെ മുറപ്പെണ്ണാണ്. മികവിൽ മികച്ചൊരു വീട്ടിലെ തുമ്പോലാർച്ച. കണ്ണ് തീരെ തുറക്കുന്നില്ലല്ലോ. അധികമായാൽ അമൃതം വിഷമാണ്. ഈ പെൺകുടിമാർ അങ്ങക്ക് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി അടിയങ്ങളുടെ ഊഴമാണ്. ഈ പെൺകുടിമാരെ ഇനിയെങ്കിലും ഒന്ന് മോചിപ്പിച്ച് തന്നൂടെ തിരുപ്പൻകോട്ടപ്പ. തുമ്പോലാച്ചമ്മയുടെ തോഴിമാരായിരിക്കും എല്ലാരും അല്ലേ? അമ്മയേക്കാൾ സുന്ദരിമാരാണല്ലോ എല്ലാരും. നമ്മുടെ പേരെന്താ? എന്റെ പേര് വെന്നൻ. ഹലോ
വല്ലാത്ത ഒരു നോട്ടം. നാളെ ഏറെ ആയല്ലോ കണ്ടിട്ട്. നെനച്ചിരിക്കാതെ കണ്ടപ്പോൾ കണ്ണു പരിക്കാനും തോന്നുന്നില്ല. കണ്ണിൽ കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ എന്നും ഈ പൊന്നപ്പു വിരിഞ്ഞു നിൽക്കും. ഇങ്ങനെ കണ്ടും കേട്ടും കൊതിച്ചു നിൽക്കാൻ ഈ ആരോ എന്ന് കഴിയില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും വീട്ടിൽ ചെന്ന് പറയും എന്റെ മുറപ്പെണ്ണിനെ എനിക്ക്. മുറപ്പെണ്ണ് പറഞ്ഞു മയക്കാൻ ആൾ പണ്ടേ വിരുദന. അന്ന് ശിഷ്യമാരും ഒക്കെ മേപ്പാടിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ഞാൻ താമരക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് ആ താമരക്കുളത്തിൽ കുളിക്കാമായിരുന്നല്ലോ. ചോ, എന്നെ കാണുമ്പോഴൊക്കെ കുട്ടിക്കളിയ. അന്ന് നമ്മൾ ഒരുമിച്ച് താമരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതും നിനക്ക് ഞാനൊരു താമരപ്പൂ പറിച്ചു തന്നതും. അതെ അതെ, വെള്ളം കുടിച്ച് വയറു വീർത്ത് പരിക്കാൻ പോയപ്പോൾ ഞാൻ കൂവി വിളിച്ച് ആളെ കൂട്ടിയതും. ശരിയാ ശരിയാ, ആളുകളെല്ലാം ഓടി വന്നപ്പോ ഞാൻ ഉടുതുണി ഇല്ലാതെ നിന്നതും നിന്റെ ഉടുതുണി എനിക്ക് അഴിച്ചു തന്നതും. അപ്പോഴെനിക്ക് നാണം വന്നത്. ഒടുവിൽ ഒരേ തുണി നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്ത് ഓടി വീട്ടിലെത്തിയത്. നമ്മുടെ അന്നത്തെ ആ നിൽപ്പ് കണ്ട് നിന്റെ അച്ഛൻ ഉദയപ്രമ്മാവൻ മീശയും മുറുക്കി ചുഴൽക്കൂലുമായി വന്നതുമൊക്കെ ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ശരിയാ, പക്ഷേ ഇപ്പോൾ എന്നെ കാണുമ്പോൾ മാത്രം ഈ കടുക് വറുക്കുന്ന പ്രണയം. കടവിൽ ചെന്നാൽ പിന്നെ വാളായി ഉറുമിയായി ശിഷ്യന്മാരായി. അടുത്ത അല്ലിമിളർക്കാവിലെ കൂത്തിനു മുമ്പ് നിനക്ക് ഞാൻ പുടവ തരും. മയിൽപേരി വിധാനിച്ച് അരയെന്നെ കിളിച്ചുണ്ടൻ കളിത്തോണിയിൽ പാട്ടും പാടി ഓരപ്പുഴയിലൂടെ നിന്നെ ഞാൻ പുത്തൂരം വീട്ടിൽ കൊണ്ടുപോകും. ഇരുട്ടും വെളിച്ചോ നോക്കാതെ നിന്നെ ഞാൻ വാരിക്കോരി അങ്ങോട്ട് അടുപ്പിക്കും. വെളിച്ചം കാണുന്ന തറവാടിനോട് അടുപ്പിക്കും. അല്ല, കൊച്ചുതമ്പുരാട്ടം ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ ഈ കാറ്റും കോണും കാരണം എനിക്ക് ഉറക്കം വന്നില്ല. കൊച്ചുതമ്പുരാട്ടി, ഒരു വഴിയാത്രക്കാർ വന്ന് അഭയം ചോദിക്കുന്നു. അതിൽ ഒരു ഗർഭിണിയും ഉണ്ട്. വേഗം പോയി വിളിച്ചോണ്ട് വരും. കൊച്ചമ്പരായി സമ്മതിച്ചു, അകത്തേക്ക് വരും. വരും മോളെ, വരും മോളെ. കരയാതിരിക്കും മോളെ, വരും വരും കരയാതിരിക്കും മോളെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? പത്തുനൂറ് താഴെ അകലെന്ന് വരിക. ഇത് എന്റെ മകളാണ്, പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു, അപ്പോഴാണ് നോവ് കെട്ടിയത്. ആഹാ, നിങ്ങൾ ആണുങ്ങൾ അവിടെ ഇരിക്കുന്നു. പൊന്നി, നീ വേഗം പോയി ആ പതിച്ച് വിളിച്ചോണ്ട് വരും. പോയി. ഒന്ന് വേഗം വരൂ വൈചാട്ടി. മകൾ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞ്. പേടിക്കണ്ട. എന്താ പേര്? എവിടെയാ പേര്? ഞങ്ങളുടെ വീട് പത്തുനൂറ് നാഴി അകലെയാണ്. ഇവളുടെ പേര് കുട്ടിമാണി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഇനി ഉറക്കാനുള്ള ചിരിക്കണമെന്നില്ല. പോയി കിടന്നുറങ്ങിയേട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളു. അയ്യോ വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞു പോയി കിടന്നുറങ്ങിയേട്ടെ. പോയാ പോയാ. ഉറവാളും ഉറപ്പിച്ച് മീശയും പിരിച്ച് പെണ്ണാളെ കുറ്റം പറയാൻ ഈ ആണുങ്ങൾക്ക് എത്ര എളുപ്പം കഴിയും.
ഇനി പേരിന്റെ ഒരു നൂറിന് വരെയുണ്ടോ അവരുടെ കഷ്ടപ്പാട്? ശരിയ, ആ നീ വിളക്കണച്ച് പോയി കിടന്നു ഉറങ്ങിക്കോ. വേണ്ട, ഈ കുഞ്ഞിന് നമുക്ക് വേണ്ട, ഈ കുഞ്ഞിന് നമുക്ക് വേണ്ട. അയ്യോ എന്റെ കുഞ്ഞ്, വേണ്ട കുഞ്ഞിറങ്ങി വരുന്നു. പിഴച്ച കള്ളിക്ക് പെറാനൊരു ഇടം കണ്ടത്. കൊച്ചമ്പരാട്ടി എന്തിനാ വിഷമിക്കുന്നത്? തള്ളയ്ക്ക് വേണ്ടാത്ത പിള്ളേ നമുക്കെന്തിനാ? ഇതിനെ ഇങ്ങനെ തന്നെ അമ്പലക്കാട്ടി കൊണ്ടിട്ടിട്ട് ആരും കാണാതെ ഞാൻ ഇങ്ങ് പോരാ. പൊന്നി, പെറ്റതും പെറിയിച്ചതും ആരായാലും എല്ലാ കുഞ്ഞും ഒരുപോലെയാ. എന്ന് പറഞ്ഞാൽ നാട്ടാർ അതുകൊണ്ടൊക്കെ പറഞ്ഞു പരത്തും. അതുമല്ല, വലിയ തമ്പുരാനും തമ്പുരാട്ടിയും തുളുനാട്ടിൽ നിന്നെത്തി ഈ കൂത്ത് കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. തുളുനാടൻ കളരി കേമന്തൻ അഭ്യർത്ഥിക്കണമെങ്കിലും പറഞ്ഞത് ശരിയാണ്. മോളെ ഏതായി കുഞ്ഞ്, എന്താ നിന്റെ മുഖം മാറിയിരിക്കുന്നത്? എന്തടി ഊമയെ പോലെ നിൽക്കണം? പറയടി, എല്ലാത്തിന്റെയും വായടനു പോയോ? അമ്മാവ, സ്വന്തം കുറ്റവും കുറവും തീർക്കാൻ ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏറ്റുനോവ് കൊണ്ട് പൊറുതി മുട്ടിയ ഒരു പെണ്ണിന് അർദ്ധരാത്രിയിൽ ഈ കുടിയിൽ എല്ലാഭയം കൊടുത്തു. പുലർച്ചയ്ക്ക് ഈ ചോര കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ച് അവർ പോയി കളഞ്ഞ അമ്മാവ. അത്രയേ ഉള്ളൂ? അത് നീ എന്തിനാ കരയുന്നത്? നീ ഒരു കാര്യം ചെയ്യും, ആ കുഞ്ഞിനെ പൊന്നിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇടേ, നീ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കോലപ്പണിയിലേക്ക് വലിച്ചെറിയും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. പെറ്റ തള്ളയും നിറയിച്ച തന്നയും ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ച് പോയി നിൽക്കണം. നീ അതിനെ വളർത്താൻ നോക്കിക്കണം. ഈ കുഞ്ഞ് ഈ കുടിയിൽ ഇരുന്നാൽ നമുക്ക് കുറച്ചിലാണ്. കൊണ്ടുപോയി വേണ്ടി നീ എന്തിനും ത്രാഗി പിടിക്കുന്നു. ഇവിടെ തുറന്നോളെ, ഇതിലെന്തോ ഒളിച്ചു കളിയും. നിങ്ങളീ വീട് വിട്ടിട്ട് നാളേറെയായി. തുമ്പുരാച്ചേ, സത്യം പറയണം, നീ പ്രസവിച്ചതല്ലേ ഈ കുഞ്ഞ്? തുമ്പുരാച്ചേ, മികവിൽ മികച്ചേരി കുടുംബത്തിൽ ഒരു പിഴച്ച പെണ്ണിന് കയറി പെറ്റിച്ചു പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. സത്യം പറയും. ഈ ചോരക്കുഞ്ഞ് ആരുടേതും ആയിക്കൊള്ളട്ടെ, ദുരഭിമാനത്തിന് വേണ്ടി കോരപ്പുഴയിലെ ചീകനികൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ അപ്പത്തേക്ക് പോയി, ഞാൻ എല്ലാം അവളോട് സമാധാനമായി ചോദിക്കാം. മോളെ, എന്നോട് സത്യം പറയും, ഈ കുഞ്ഞേതാണ്? നിനക്ക് ഗർഭമുണ്ടായിരുന്നു. എന്റെ പൊന്നമ്മേ, എന്നെ പ്രാണി പിടിപ്പിക്കല്ലേ. നിന്റെ പേരെന്തുവാടി? താമര. നിനക്ക് എത്ര വയസ്സായി? 17. എവളുടെ പേരെന്തുവാ? തേയി. തേയും താമര കൊള്ളാമല്ലോടാ വാണാ നിന്റെ മക്കളുടെ പേര്. ആ ഈ കോണി ഇരിക്കട്ടെ. എന്താ തൃപ്തിയായോ? എന്താവും കോടി കൊടുത്തും പാൽപായസം കൊണ്ടും അല്ലേ അടിയങ്ങളുടെ വയറ് നിറയുന്നത്?
അടിയങ്ങൾക്ക് പുത്തൂരം വീട്ടിലെ തിരി കണ്ടാ മതിയേ, വയറ് നിറയേ. നിന്റെ പാണത്തിയുടെ വയറെപ്പോഴും നിറഞ്ഞു തന്നെ ആണല്ലോടാ. അയ്യോ ഇതല്ലേ, ഇതൊരു ഗുമ്മന. അടിയനൊരു സുഖാര്യം പറയാനുണ്ട്. പുത്തൂരം വീട്ടിൽ നിന്ന് കുഞ്ഞാച്ചമ്മയെ ആറ്റുമടമേലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി. പിന്നെ തമ്പുരാന് പുലർച്ചയ്ക്ക് ഉമിക്കിരിയും വെള്ളം വെക്കാൻ ആളില്ല, എരിതാകത്തഞ്ഞ് വെക്കാൻ ആളില്ലേ. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയണേ? അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന് കൊടവ് കൊടുത്താ കൊള്ളാമെന്ന് ആരോമത്തന്റെ ഞാൻ അടിയനോട്. എങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ നമുക്കൊന്ന് പോയി നോക്കണം തോന്നി. ഓ തമ്പ്രു, മെടച്ചേരി വീട്ടില് ഉറപ്പെണ്ണുണ്ടായിരുന്നല്ലോ തുമ്പോലാർച്ചമ്മ. എടാ പാള, മൂക്കി തൊടണെങ്കിലേ അത് ഇങ്ങനെ വരണോ? നീയും അവനും കൂടി ഞങ്ങൾ രണ്ടുപേരെയും കുരങ്ങ് കളിപ്പിക്കല്ലേ. ഏതായാലും ഓ നീ പോയി വഞ്ചി ഒരുക്കാ പറ്റോ. ചെല്ലി പാല് പാട ചൂടും വരെ എന്തിനാ വെച്ചിരിക്കുന്നത്? അവൻ കുടിച്ചോട്ടെ. വരുമെന്നറിഞ്ഞു, പക്ഷെ ഇത്ര വേഗം വരുമെന്നറിഞ്ഞിരുന്നില്ല. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഏതേലും ഒരു പുത്തരി അംഗം കഴിഞ്ഞ് താവാം കല്യാണം എന്നായിരുന്നു ആരോപണന്റെ തീരുമാനം അല്ലടി കുങ്കി. പക്ഷേ ഇപ്പോൾ അവൻ തന്നെ പറയുന്നു ഇനി നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല എന്ന്. നല്ലത്, നല്ല കാര്യം. നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തർക്കവുമില്ല, ഏത് നേരത്ത് വേണമെങ്കിലും കല്യാണം നടത്താം. പാളക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നല്ലോ, ആരാ അവിടെ പ്രസവിക്കാനുള്ളത്? അത് ഞങ്ങളൊരു വേലക്കാരിയുടെ കുഞ്ഞ. ആ കുഞ്ഞി, നീ അകത്തു പോയി തുമ്പോലാഴ്ച ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാൻ അവളെ കണ്ടിട്ട് ഒത്തിരി നാളായി. മോളെ, നിന്നെ കാണാൻ പുത്തൂരം വീട്ടിൽ നാട് വന്നിരിക്കുന്നു. ഈ കുഞ്ഞിനെയും നിന്നെയും കൂടി കണ്ടാൽ. ഇതാണോ ഇവിടുത്തെ വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞത്? പൊങ്കമ്മേ, ഇതിൽ പര ഒരു നാണക്കേട്, കുടുക്കിനി വരാനില്ല. ഈ കുഞ്ഞ് എനിക്കൊരു ചതിയിൽ കിട്ടിയതാണ്. പ്രസവിച്ചിട്ട് പൊയ്ക്കളഞ്ഞു കണ്ടപ്പച്ചേവരെ ഭയന്ന് ഞാൻ കള്ളം പറഞ്ഞേ ഉള്ളൂ. ഇതാണ് സത്യം. ഇത് കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കഥയായിരിക്കുന്നല്ലോ. ഒരു വീട്ടിൽ അർദ്ധരാത്രി പെണ്ണ് കയറി വരിക, ഉടനെ അങ്ങ് പ്രസവിക്കുക, ഇറങ്ങിപ്പോവുക. ഇത് പറഞ്ഞ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കല്യാണം ഉറപ്പിക്കാൻ വരട്ടെ, എനിക്ക് വല്ലാത്തൊരു സംശയം. നീ പറഞ്ഞാലും ഞാനിതിപ്പോ ഉറപ്പിക്കണില്ല. ആരോപണം ഇവിടെ വന്ന് എല്ലാം അറിയത്തു. കൈയൊന്ന് കഴുകിയാട്ടെ. പിന്നെ ഉറയപ്പ ചെറുവർക്ക് എന്നോട് പരിഭവം തോന്നരുത്. തുമ്പോലാർച്ച എന്റെ മോന്റെ ഉറപ്പുണ്ണ. പക്ഷെ ആരോപണം ഇവിടെ വന്ന് ഇവിടത്തെ കഥയൊക്കെ അറിഞ്ഞതിന് ശേഷമേ എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ നിവൃത്തിയുള്ളൂ. വാങ്ങി ഇച്ചിരി വെള്ളം, അതൊക്കെ പിന്നെ ആവാം. മികവിൽ മികച്ചേരി പെൺകിടാവേ, മാനത്തു നെങ്ങാനും പൊട്ടി വീണു, ഭൂമിയിൽ നിന്നു മുളച്ചു വന്നു. മുംബൈയിൽ നിന്ന് മുളച്ചതുമല്ല, മാനത്തിൽ നിന്ന് പൊട്ടി വീണതുമല്ല, വയറ്റിൽ പെട്ടിട്ടതാ ഒരു നല്ല ആൺകുഞ്ഞ്. മോനെ ആരോ മതി, ആ കല്യാണം നമുക്ക് വേണ്ട. എന്താമ്മേ കാര്യം പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തുമ്പോലാർച്ച രഹസ്യമായി ഒന്ന് പ്രസംഗിക്കുന്നു. അച്ഛൻ ഭ്രാന്തി പറയുന്നു. നീ തന്നെ നോക്ക്, തങ്കം പോലെ ആൺകുഞ്ഞ്. എന്നിട്ട്
നാട്ടാരെ ബോധ്യപ്പെടുത്താൻ ഒരു കഥ ഇങ്ങോട്ട് ചുമച്ചിരിക്കുന്നു. ആദ്യം കേട്ടപ്പം വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞു. നീ പോയി കണ്ടാലും ഇല്ലാലും ഈ കണ്ട കൊച്ചവകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തുമ്പോലാർച്ചയെ ഈ കുടിച്ചത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. അച്ഛാ വലിയ വലിയ വീടുകളിൽ പിഴപ്പും പേറും നടന്നാൽ കുറ്റം അവിടുത്തെ അടിച്ചു കളിക്കായിരിക്കാം. എത്തിയൊരു വീട്ടില് തുമ്പോലാർച്ചയുടെ കഥ കേട്ടില്ലേ, പേറാനും പെത്തിട്ടും പോയെന്ന. അമ്മി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആർക്കറിയാൻ മതി. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനൊക്കുന്നു. പെലച്ച പെറ്റ പെണ്ണൊന്നും ആലോര് വിളിച്ചു പോകുമ്പോ നിനക്ക് പുറവ തന്ന ഏത് പട്ടി അടി കൊണ്ടുപോണേ. എന്റെ മോനെ, ഈ വീട് തകർന്നു, നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അങ്ങെന്താ ഒന്നും മിണ്ടാത്തത്? അവിടത്തേക്കും എന്നെ സംശയമാണ്. ഓ, ഇനി ഞാൻ മാത്രം നിന്നെ സംശയിക്കാറുണ്ട്? കാര്യമില്ല, ഈ നാടും വീടുമൊക്കെ നിന്നെ സംശയിക്കുന്നു. എന്നെ അങ്ങനെ വിശ്വാസമില്ലേ? തുമ്പോലാർച്ച പിഴച്ച് പെറ്റെന്ന് അങ്ങും വിശ്വസിക്കുന്നു? പറയും, എന്റെ മുഖത്ത് നോക്കി പറയും. ഇനി നിന്നെ വിശ്വസിച്ചിട്ട് ഫലമില്ല. കേൾക്കേണ്ടതൊക്കെ കേട്ടു, വരാനുള്ളതൊക്കെ വന്നു. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്നെ മാനത്തോടെ പുറകെ കൊടുത്തു കൊണ്ടുപോവാൻ ഈ നാട്ടിൽ ഒരു നായും ഉണ്ടാവില്ല. എല്ലാം ഞാൻ സഹിച്ചു പോയി. പക്ഷേ ഇദ്ദേഹം എന്റെ കൈവെടിയുമെന്ന് ഞാൻ കരുതിയില്ല, പൊന്നിയും കരുതിയില്ല. ആരോമനെ, നിന്നോട് ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് തോന്നിയില്ല. നിനക്ക് ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിച്ചിട്ട് വരിക. ഇത്രയും ധൃതി കൂട്ടണമായിരുന്നു അച്ഛൻ. മുറപ്പെണ്ണ് മാനക്കരുണ്ടായി മനം നൊന്തിരിക്കുമ്പോൾ അതും നേരാണോ നുണയാണോ എന്നറിയുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഇത്രയും തിടുക്കം കൂട്ടിയത്. നാളെ എങ്ങാനും ആ പെണ്ണിന്റെ കള്ളക്കണ്ണീര് കണ്ട് നിന്റെ മനസ്സൊന്ന് മാറിയാൽ പുത്തൂരം വീടിന് ആ മാലക്കറ് ചുമക്കാൻ മനസ്സില്ല എന്ന് കൂടുതലൊന്നും എന്നോട് ചോദിക്കാറ്. അറിഞ്ഞ തമ്പുരാട്ടി, ഒരു വിശേഷം എന്താ? ആരോമൻ തമ്പുരാന് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു. Thank you.
നമ്മൾ ഒന്നാകാൻ പോകുന്ന ഈ നേരത്ത് ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മികച്ചേരി കടവിൽ വെച്ച് നമ്മൾ ഒരു പെണ്ണിനെ കണ്ടതും നിന്റെ മുഖം കറുത്തതും എന്റെ മുഖം കറുത്തതും നീ ഓർക്കുന്നുണ്ടോ? അവൾ എന്റെ തുമ്പോലാർച്ചയായി. കുഞ്ഞുനാൾ മുതൽക്ക് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമായി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ഒടുവിൽ അവൾ പിഴച്ചു പെറ്റു, ഞാൻ അവളെ ഉപേക്ഷിച്ചു. നീ എന്തിനു കരയുന്നു? ഞാനൊരു പഴയ പ്രേമകഥ പറഞ്ഞു വന്നില്ലേ ഉള്ളൂ. ഇനി ഞാൻ അവളെ ഓർക്കുക പോലുമില്ല. അങ്ങനെ വിവാഹം കഴിക്കരുതായിരുന്നു. നീ അല്ലെങ്കിൽ മറ്റൊരുത്തി ഞാൻ വിവാഹം കഴിക്കുമായിരുന്നു. തുമ്പോലാർച്ച പിഴച്ചു പറ്റുന്നു. അങ്ങയോട് അവൾ സമ്മതിച്ചു? ഇല്ല. കൈപ്പുണ്ണ് എന്തിനാ കണ്ണാടി? അങ്ങയുടെ സഹോദരിയുടെ അരവാദിക്കൽ ആരെങ്കിലും ഒരുത്തി ഒരു കുഞ്ഞിനെ പറ്റിട്ടിട്ട് പോയാൽ അങ്ങ് എന്ത് ചെയ്യും? സഹോദരി പിഴച്ചു പറ്റുന്ന ചൊല്ലി പടിയടയ്ക്കുമോ? കുഞ്ഞിനൂടി നീ കാര്യമറിയാതെ പുലമ്പാതെ. അങ്ങ് ചെയ്തേ ശരിയായില്ല. മണിയറയിലെത്തി അങ്ങയുടെ മാറിൽ ചാരിയിരുന്ന് ഞാൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാനൊരു തെറ്റുകാരല്ലെന്ന് അങ്ങക്ക് എങ്ങനെ അറിയാം? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ രഹസ്യമായി പ്രസവിച്ച് കോരപ്പുഴയിൽ ഒഴുക്കിയിട്ട് വന്നവനല്ലെന്ന് അങ്ങക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതൊരു വലിയ ധർമ്മസങ്കടമായല്ലോ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞുപോയി. അതിനിങ്ങനെയൊക്കെ വേദനിച്ചാൽ കരയാതി. ശം മുങ്ങിയ പാൽപുഴയിൽ ഈ
നീ എന്തിനു ഇപ്പടി കടന്നു വന്നു? അങ്ങയുടെ പതിവ്രതയായ ഭാര്യ ഒന്ന് കാ, ഞാൻ പേശിപ്പെട്ട് ഈ കുഞ്ഞിന് വിശക്കുന്നു. അതിന് ഇത്രയും മുലപ്പാല് കുടിപ്പിക്കാൻ പോലാഴ്ച സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി കുറുക്ക് വഴിയിൽ തേടരുത്. ഇത് വാളാണ്, ഓർമ്മയിരിക്കട്ടെ. കൊള്ളാൻ ചേരവ വാൾ, തുമ്പോലാർച്ചയുടെ തലയെറിയാനുള്ള വാൾ. ഏ മനുഷ്യ, അന്ധവിശ്വാസിയായ ചേകവരെ, നിങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ മൃഗം നോക്കിയിരുന്ന എന്നെ ഒരു തെറ്റി ധാരണ കൊണ്ട് എടുത്ത് സ്വന്തം ജീവിതസുഖം തേടിയ മനുഷ്യ, ഇതാ നോക്കും, എന്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കിയത് ഈ കുഞ്ഞാണ്. നിങ്ങളുടെ പരിവൃതിയായ ഭാര്യ പേറ്റുപെട്ട കുഞ്ഞാണ്. ചോദിച്ചു നോക്കു പുറ കൊടുത്ത ഭാര്യയോട്. അർദ്ധരാത്രിയിൽ ആരോരും അറിയാതെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അഭിമാനത്തിന്റെ പേരിൽ കള്ളപ്പേരും പറഞ്ഞ് കടന്നു കളഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്കു ചേകവരെ. ഇതെന്റെ കുഞ്ഞാണ്, ഞാനാണ് പേറ്റുപെട്ടത്, ഇതെന്റെ കുഞ്ഞാണ്. എങ്കിലും പുത്തൂരം വീട്ടുകാർ ഇത്രയ്ക്ക് ധിക്കാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു വാക്കൊന്ന് ചോദിക്കാതെ പറയാതെ ഇനി ഒന്നും നോക്കാനില്ല. മികച്ചേരി കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ ശ്രീധരമായി കൊടുത്താലും ശരി, ആരോമലിനേക്കാൾ മികച്ച ഒരു പോരാളിയെ കൊണ്ട് തുമ്പോലാർച്ചയ്ക്ക് പുറ കൊടുപ്പിക്കണം. എനിക്കൊന്ന് തോന്നുന്നു പുത്തൂരം വീട്ടിൽ നിന്ന് വഴക്കിട്ട് എളവല്ലൂര് താമസിക്കുന്ന മച്ചുനിയൻ ചന്തുവായാൽ എന്താ? ആളുകൊള്ളാം, പക്ഷേങ്കിലേ. എന്ത് പക്ഷേങ്കിലേ? ഉടനെ ഒരുങ്ങിക്കൊള്ളി. മികച്ചേരി കുടുംബത്തിന് പുത്തൂരം വീട്ടിനേക്കാൾ മേന്മയുണ്ടോ എന്ന് ഉദയപ്പൻ ഒന്ന് നോക്കത്തടി. വന്മനം എന്താ പതിവില്ലാതെ മികവിൽ മികച്ചേരി വീട്ടുകാർ ഈ എളവന്നൂർ മഠം വരെ എത്താൻ? ചന്തുചേകവരെ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. മികച്ചേരി കുടുംബത്തിന് ഇതിലുപരി ഒരു മാനക്കേട് ഉണ്ടാവാനില്ല. നിങ്ങൾ എന്തിനെ ഉള്ളി വിളിക്കുന്ന പോലെ മൊഴിയാണ്? കാര്യം പറയും. പറയാം. എടാ, കുടിക്കാൻ ഇളനീർ കൊണ്ടുവരും. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരു മോളേ ഉള്ളൂ എന്ന് അങ്ങേക്കറിയാമല്ലോ. തുമ്പോലാർച്ച അവൾക്ക് നിങ്ങൾ എന്നോട് കാണിച്ച നെറുകേരിന് നിങ്ങൾക്ക് കൂലി കിട്ടി. നിങ്ങളുടെ മകൾ തുമ്പോലാർച്ചയെ ഞാൻ കൊതിച്ചു. ഞാൻ അവിടെ വന്ന് കെഞ്ചി അപേക്ഷിച്ചു, നിങ്ങൾ തന്നില്ല. ആരോമൽ ചേകവർക്കേ കൊടുക്കൂ എന്ന് നിങ്ങൾ ശഠിച്ചു. ഇപ്പോ അവനവളെ പിഴപ്പിച്ച് തെന്നി മാറിയപ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അവളെ എന്റെ തലയിൽ വെക്കാം. നാണമില്ലല്ലോ ചേകവരെ നിങ്ങൾക്കിത് പറയാൻ. അങ്ങിത് വിശ്വസിക്കണം, എന്റെ മോൾ പിഴച്ചതല്ല, ഏതോ ഒരു പിഴച്ച പെണ്ണ് അവളെ ചലിച്ചതാണ്. ഉൽപ്പം കോട്ടപ്പനാണ് സത്യം. എന്റെ മരുമോളുടെ കണ്ണീര് കണ്ടാൽ അങ്ങ് അത് വിശ്വസിക്കും. ശരി, അപ്പോ തൃപ്പങ്ങോട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് താൻ പിഴച്ചുപറ്റവളല്ലെന്ന് അവൾക്ക് സത്യം ചെയ്യാമോ? തീർച്ചയായും, എന്റെ മോൾ 100 തവണ സത്യിച്ചു. ഞാൻ ചോദിക്കുന്നത് എന്തും സ്ത്രീധനമായി തരാമോ? അതിനങ്ങ് വിഷമിക്കണം, മികവിൽ മികച്ചേരി കുടുംബം അങ്ങേക്ക് അരികറയ്ക്കാം. മറ്റൊന്ന്, സത്യം ചെയ്യുന്നതിന് മുമ്പ് ആരാ എന്റെ കുഞ്ഞല്ല അവിടെയുള്ളത്, അതിനെ കൊന്നിരിക്കാം. നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം. മോളെ, തുമ്പോലാർച്ചേ വരി. എന്റെ മുഖത്തേക്കൊന്ന് നോക്കി.
നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ എന്തിനു വന്നെന്ന് നീ അറിഞ്ഞോ? എല്ലാം അമ്മ പറഞ്ഞറിഞ്ഞു. നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ ഇവിടെ എത്തിയത്. നിന്റെ മാനം രക്ഷിക്കാൻ, നിനക്ക് പുടവതെന്ന് മികച്ചേറി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ. നല്ലത് എങ്കിൽ പിന്നെ ഞാൻ തിരുപ്പങ്കോട്ടപ്പന്റെ തിരുനറയിൽ നിന്ന് സത്യം ചെയ്യണ്ടല്ലോ. വേണം വേണം, നാട്ടുകാരുടെ മുഖം തെളിയാൻ ദൈവത്തിന് മുമ്പിൽ സത്യം തെളിയിച്ചേ പറ്റൂ. ശ്രീരാമചന്ദ്രനും സീതാദേവിയോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ശരി, സത്യം ചൊല്ലി ഞാൻ ജയിച്ചു വന്നാൽ അച്ഛൻ എനിക്കൊരു തുണ ചെയ്യണം. ഞാൻ വീശുന്ന വാൾതെടുക്കാൻ കെൽപ്പുള്ള പുരുഷന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ പുടവ വാങ്ങുകയുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള കുട്ടി. അച്ഛൻ ഈ വാർത്ത നാട് മുഴുവനും വിളംബരം ചെയ്യണം. പിഴച്ചു പറ്റ പെണ്ണെന്ന് ചൊല്ലി വീമ്പിളക്കിയ ഏതേലും ഒരു ആൺതരിക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് കീഴടക്കി പുടവ തരട്ടെ. ദുഷ്ടനായ ഹാറു മൽച്ചേക്കാർ ഒഴികെ. അങ്ങനെ കുടുംബത്തിന്റെ മാനം കളഞ്ഞ് നീ തന്നെ തിരിച്ചെടുക്കട്ടെ. അല്ലേ ചന്ദ്രശേഖരെ? ോട്ടപ്പന്റെ തിരുസന്നിധാനത്തിൽ വെച്ച് മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച അഗ്നി പരീക്ഷണം നടത്തി കന്യകാസത്യം തെളിയിക്കുന്നതാണ്. കൊച്ചുതമ്പുരാട്ടി, നിലച്ചതൊന്ന്, തറക്കുന്നത് മറ്റൊന്ന്, എല്ലാം ദൈവവിധിയെ നോർത്ത് സമാധാനിക്കും. ില്ല തമരാ പൈസ
എന്റെ പെങ്ങളെ കിടന്ന് പെണ്ണാനെ പതുക്കെ പിടിച്ചോ. ഞാൻ നോക്കി നിന്നാ പറ്റില്ല. കുപ്പങ്കോട്ടപ്പന്റെ തിരുനടയിൽ മേച്ചേരി വീട്ടിലെ തുമ്പോലാർത്ത തീർച്ചയായും സത്യം ചെയ്യണു. സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനോട് ഏറ്റുമുട്ടി അംഗം വിട്ട് ജയിപ്പവർക്ക് രാജ്യവും പെണ്ണിനെയും കൊടുക്കുമെന്ന് ബ്രാഹ്മണം കണ്ടാണ് നിങ്ങൾ വന്നത്. ജയിച്ചു പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരും. അങ്ങളെ അംഗം കാണാൻ ഞാനും വരട്ടെ. അയ്യോ തങ്ക താമര തങ്കച്ചി, നീ അംഗം വെട്ട് കാണാൻ വരണ്ട. അംഗം വെട്ട് കണ്ടാ നിനക്ക് തലചുറ്റും, നീ താഴെ വീഴും. നിന്റെ ഈ ആംഗള അംഗ ജയിച്ച് പെണ്ണിനെയും കൊണ്ട് ഈ കുടിയിലേക്ക് വരും. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ോട്ടപ്പന്റെ തിരുസന്നിധാനത്തിൽ വെച്ച് മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച കന്യകാസത്യം തെളിയിക്കാനുള്ള മുഹൂർത്തമായിരിക്കുന്നു. നാട്ടാരെ, അപ്പന്റെ മുൻപ് കപടത ചൊല്ലിയാൽ നാമനങ്ങില്ല, മെയ്യനങ്ങില്ല എന്നോർമ്മ വേണം. ഇന്നോളം ഈ തിരുമുൻപിൽ നിന്ന് ആരും തന്നെ കള്ളം ചൊല്ലി കരകയറിയിട്ടില്ല. തുമ്പോലാർച്ചി, ദേവനെ തൊഴുത്, നാട്ടാരെ തൊഴുത്, സത്യം തെളിയിക്കിൻ. സീതാദേവിയെ പോലെ തുമ്പോലാർച്ച പരിശുദ്ധയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച തൃപ്പങ്കോട്ടപ്പന്റെ തിരുനടയിൽ നിന്ന് സത്യം ചൊല്ലി ജയിച്ചിരിക്കുന്നു. ഈ തുമ്പോലാർച്ച പിഴച്ചിട്ടില്ല, പെറ്റിട്ടില്ല. കാമദാഹത്താൽ ഒരു പുരുഷനെ തൊട്ടിട്ടേയില്ല. ഞാനിന്നും കന്യകയാണ്. നാട്ടാരെ, ഈ കന്യകയോട് അംഗം വെട്ടി ജയിക്കുന്ന യോദ്ധാവ് തുമ്പോലാർച്ചയ്ക്ക് പുടവെടുക്കാവുന്നതാണ്. ചന്തുച്ചേകവരെ ചെന്നാട്ടെ. എന്തിന് ധൃതി കൂട്ടുന്നു? ഈ പീറക്കുട്ടികൾ ആർച്ചയുടെ ഉറുമയുടെ കാറ്റേറ്റാൽ ഓടി ഒളിക്കുന്നവരാണ്. നോയിക്കൊള്ളൂ.
ഇന്ത്യയിലെ വീരന്മാരായ പുരുഷന്മാരെ, ഈ നേരം വരെ പരിഹാസം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച ആന്തരികളെ, വരിൻ, എന്നെ കീഴ്പ്പെടുത്തി ചാരിത്രം നഷ്ടപ്പെടുത്തി എന്ന് വീമ്പിളക്കി നടന്ന ഏതെങ്കിലും ഒരു പുരുഷന് ചുണയുണ്ടെങ്കിൽ ഈ വാളൊന്ന് തരയട്ടെ. നാളെ ഒന്നാകും പോകുന്ന നമ്മൾ തമ്മിൽ ഇത് വേണോ ആർച്ചി? വേണം. ഇനി ഒരു പുരുഷന്റെ ഔദാര്യം എനിക്ക് വേണ്ട. വാളെടുക്കൻ. Thank you.
ആരാണെങ്കിലും അങ്ങാടി കാരാണെങ്കിലും നിന്ന് കേട്ടു പറ്റ പെണ്ണെന്ന് ചൊല്ലി പൂരപ്പാട്ട് പാടിയ കയ്യന്മാരുണ്ടെങ്കിൽ വരിൻ. ഈ ഉരുമി വാ നടയിൽ വെച്ച് തൊഴുന്നതിന് മുമ്പ് വരിൻ. ഇല്ലേ ആരുമില്ലേ? കൊലകൊമ്പന്മാരായ മീവഴക്കാരില്ലേ? നൂറ് നൂറ് കളരി ക്യാച്ചന്മാരില്ലേ? തമ്പുരാട്ടിയേ, ആന്തരയെ അങ്ങനെ ചൂടാക്കരുത്. അടിയൻ ഒരു പാണപ്പൈതലാണ്. തമ്പുരാട്ടിയോട് ഒരു കാര്യം നേരിടാൻ മഞ്ഞപ്പടങ്കൻ മരയിടുക്കി എന്ന് വന്നതാണ്. ഒന്ന് പറഞ്ഞു വിടാളി. ഇടുക്കി വന്നതാണ്. മലയിടുക്കി മലയിടുക്കി വന്നതാണ്. ഇല്ല ഇല്ല, ഒരു പാണപ്പയ്യനോട് പൊരുതാൻ എന്റെ മോക്ക് മനസ്സില്ല. നിന്നെവിടെ ആരും വിളിച്ചില്ല. പോളിയിൽ നാട്ടാളെ, നാടുവായി തമ്പുരാക്കന്മാരെ, ഇത് ന്യായമാണ്? ഒരു ചന്തയിൽ രണ്ട് കച്ചവടം ന്യായമാണ്? തുമ്പോളാഴ്ചയോട് വാക്പൂർത്തി ജയിച്ചാൽ പെണ്ണിനെയും കിട്ടും രാജ്യവും കിട്ടും എന്ന് വിളംബരം ചെയ്തിട്ട് ഈ കാലം മാറുന്നത് ന്യായമാണ്? അങ്ങനെ ചോദിക്കലയാ. ഈ പാപ്പയ്യം പറഞ്ഞത് ശരിയാണ്. ഏതാന്തരിയോടും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. വരിൻ. വാ ചെക്കിട്ടെ. കാട് വാഴുന്ന മുത്തിയമ്മേ, കളരി വാഴുന്ന കാളിയമ്മേ, അമ്മയുടെ മകന ഉറുമി വീശാൻ പോകുന്നു. എന്റെ തൃപ്പം കോട്ടപ്പ, കളരി പരമ്പര ദൈവങ്ങളെ, ഇന്നോളം ഈ ഉറുമി പേറ്റിട്ടില്ല എന്നനുഗ്രഹിക്കും. Thank you.
വെല്ലുവിളിയെ നേരിട്ട് എന്നെ തോൽപ്പിക്കാൻ ഇതാ ഒരു ആന്തരി ഉണ്ടായിരിക്കുന്നു. വിളംബര പ്രകാരം ആ പോരാളിയുടെ കയ്യിൽ നിന്നും ഞാൻ ഇതാ പുറവ വാങ്ങാൻ പോകുന്നു. ഉദയപ്പച്ചേകവരെ, ഈ നാണക്കേട് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഒരു പാണപ്പയ്യന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാനാണോ മോളെ നിന്റെ വിധി? അമ്മ എന്തിനു കരയുന്നു? എന്നേക്കാൾ വലിയൊരു പോരാളിയുടെ കയ്യിൽ നിന്നുമാണ് ഞാൻ പുടവ വാങ്ങിയത്. അയാൾ പാണനോ പറയനോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കും. അങ്ങനെ പറയും തമ്പുരാട്ടി, അച്ഛോ അമ്മോ ഞങ്ങൾ അനുഗ്രഹിക്കും. എടാ പാണ ചേർക്ക, നീ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞങ്ങൾ തന്നോളാം. ഇവിടെ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചു തരണം, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വേണ്ട വേണ്ട തമ്പ്രാട്ടിയെ, ഞാൻ തരത്തില്ല. നാട്ടുകാരെ, ഈ തമ്പ്രാക്കന്മാരുടെ കുളവായ്മ കേട്ടോ, എനിക്ക് തമ്പ്രാട്ടിയെ തരത്തില്ലെന്ന്. ഇത് ന്യായമാണോ നീതിയാണോ? തമ്പ്രാട്ടിയെ പാണപ്പയ്യൻ തന്നെ കൊടുക്കണം. ന്യായവും നീതിയും മറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ വീടിന്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. വരീൻ, ഇതൊക്കെ കണ്ടോണാ വൻ പാണത്തി പെണ്ണെ. പാണതി, വിളംബര പ്രകാരമുള്ള എല്ലാ സ്വത്തുക്കളുടെയും ആധാരമിതാ. തമ്പ്രാ, പെൺവീട്ടിലെ പൊന്നും പണമൊന്നും ഹരിയന് വേണ്ട. വായം പാണത്തി പെണ്ണെ. അച്ഛോ അമ്മോ, ഇതാ തുമ്പോലാർച്ച. തുമ്പോലാർച്ച, ഇതാണ് എന്റെ വീട്, ഇതെന്റെ അച്ഛൻ അമ്മ തങ്കച്ചി. ഞാൻ ഇന്നു മുതൽ തമ്പുരാട്ടിയല്ല, നിങ്ങളുടെ മരുമകളാണ്. നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും. അമ്മോ, ഇത് മനുഷ്യസ്ത്രീയാണോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരില്ലെങ്കിൽ വേണ്ട. തുമ്പോലാർച്ചമ്മേ, ഞാൻ ഈ പാണച്ചെറുക്കുന്ന തുണയാണോ അളിയലോ എന്റെ കാലിലും തൊട്ട് തോണം. അതാണ് ഈ പാണക്കുടിയിലെ വഴക്കം. അത്രയും വേണോടാ അളിയാ? ആ വേണ്ടെങ്കിൽ വേണ്ട അളിയാ. അളിയൻ മാത്രം ഇങ്ങനെ സൂചിച്ചാ മതിയോ? അളിയന് രണ്ട് പെങ്ങന്മാരുണ്ടല്ലോ, തേയും താമരയും. അതിൽ എനിക്കുള്ളത് ഏതാ? അളിയന് വിരോധമില്ലെങ്കിൽ ഞാൻ രണ്ടിനെ എടുത്തോളാം. നമുക്ക് ഇവിടെ ഇരിക്കാം, ഇരുന്നിട്ട് നമുക്ക് സൂയിക്കാം നല്ല കാറ്റ്. ആ ചേട്ടന്റെ പേരെന്താ? പറയത്ത് പറയത്ത്. വിടാകണ്ടൻ കൊടാകണ്ടൻ. വിടാകണ്ടൻ കൊടാകണ്ടൻ, നല്ല പേര്, നല്ല ചേട്ടൻ. അപ്പൊ തേക്ക് എന്റെ പേര് ഇഷ്ടപ്പെട്ടു. നമുക്ക് കാറ്റിനകത്ത് കയറി തേന പറക്കാം. വാ. എടി, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. അമ്മേ, ഈ തേയ് വിടാകണ്ട കൊടാകണ്ടൻ ചേട്ടന്റെ കൂടെ തേനപ്പറക്കാനാണെന്നും പറഞ്ഞ് കാട്ടിലേക്ക് കയറി പോണേ. അപ്പൊ നിനക്ക് അത്രയ്ക്ക് അസൂയായിട്ട്. എന്നാ ഒരു കാര്യം, നമുക്ക് രണ്ടുപേർക്കും കൂടെ തേന പറക്കാൻ എന്നാ പോകാം. അമ്മേ, ഈ താമര വിടാകണ്ടം കൊടാകണ്ടൻ ചേട്ടന്റെ കൂടെ കാട്ടിലോട്ട് കയറി പോണേ. വേണ്ട വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്ക് വേണ്ട. നമുക്ക് മൂന്ന് പേർക്കും കാട്ടിനകത്തോട്ട് കയറി തെന പറക്കും. പക്ഷേ നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വേണം തെന പറക്കാൻ. എന്നെ വിഷമിപ്പിച്ച് കളയരുത്. പിഴച്ചു പറ്റ പെണ്ണല്ലെന്ന് സത്യം തെളിയിച്ചു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഏതോ ഒരു പിഴച്ച പെണ്ണ് മികച്ചേരി വീട്ടിലെ ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ടിട്ട് കടന്നു കളഞ്ഞു എന്ന് കേട്ടല്ല. അവിടെ കണ്ടാൽ അറിയോ? എന്റെ പാണത്തി പെണ്ണ് കണ്ണീർ കുടിപ്പിച്ച അവിടെ ഒന്ന് കാണിച്ചു തരാവോ? അവിടെ കഴുത്ത് ഞാൻ വെട്ടിയെടുക്കും. പറയൻ ആരാണ്? എന്തിന് മറ്റൊരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കുന്നു? കേൾക്കേണ്ടതെല്ലാം ഞാൻ കേട്ടു കഴിഞ്ഞു. ഒരിക്കലും ഞാനത് പറയില്ല. നല്ല പെണ്ണ്, അവിടെ ഇരിക്കും ഇരിക്കും. അപ്പോ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, എന്തേ ആരോമൽ തമ്പ്രാനെ പുടവ കൊടുക്കണ അംഗത്തിൽ നിന്ന് ഒഴിവാക്കിയത്? ഞാൻ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന മനുഷ്യനെ എന്നെ മറക്കാനും മറ്റൊരാളെ വേൾക്കാനും എത്ര വേഗം കഴിഞ്ഞു.
അതുകൊണ്ട് ഇനി ആ തമ്പ്രാം വന്ന് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ച എന്റെ പാണത്തിപ്പെണ്ണ് എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുവോ? എന്റെ കണ്ണടയുന്നത് വരെ ഈ പാണപ്പൈതലോടല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. സത്യം. കൊള്ളാം. പിന്നെ എന്നോട് ഗർവിക്കരുത്. എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ പോണം? അതെ, മഞ്ഞപ്പളുങ്കൻ മലയിടുക്കിലെ തിരകാവലാണ് എനിക്ക് ജോലി. അവിടെ തലയറക്കണ തമ്പുറാക്കന്മാരാണുള്ളത്. അയ്യോ വേണ്ട, ഞാൻ മഞ്ഞപ്പളുങ്കൻ മലയിടുക്കിൽ നിന്ന് വരുമ്പോ നല്ലൊരു പൊന്നേദേശം വാങ്ങിക്കൊണ്ട് പൂത്തിരുവാതിര നാളിൽ ഇവിടെ എത്തും. പൂത്തിരുവാതിര നാളിന്റെ ഗുണം അറിയാവോ? നല്ല മിടുമിടുക്കം കുട്ടി വന്ന് ജനിക്കും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടേക്ക് അങ്ങനെ പാടിക്കൊണ്ട് നടക്കാം. എന്റെ പാണിന് പാടാൻ അറിയുമോ? അയ്യോ പാടാൻ അറിയാവോന്നേ? പാട്ടല്ലേ പാണന്റെ തൊഴില്. എടാ വിടാകണ്ട, കൊടാകണ്ട, തേനീലി താമരത്തങ്കി എല്ലാരും വരും, നമുക്ക് പാടാം. അച്ഛനമ്മേ വിളിച്ചോ. പാണന്റെ വീണയ്ക്ക് മണി കെട്ടി പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി. താളക്കൂടുക്കയ്ക്ക് പൊന്നുകെട്ടി തളിരു പോലൊരു തമ്പൂരാട്ടി. പാണന്റെ വീണയ്ക്ക് മണി കെട്ടി പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി. പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി. താളക്കൂടുക്കയ്ക്ക് പൊന്നുകെട്ടി തളിരു പോലൊരു തമ്പൂരാട്ടി. തളിരു പോലൊരു തമ്പൂരാട്ടി. ഞാറ്റുവേല കാറ്റുകൊള്ളും കാറ്റുമാലി താഴ്വരയിൽ. വെണ്ണിലാവിൻ സ്വർണവള്ളിയിൽ വിരിഞ്ഞാടി വന്നവളെ. കുടിലേക്കെതിരേൽക്കാൻ പരവതാനി വിരിക്കില്ല.
ഈ നാടിന് ഈ കുടിക്ക് മാനക്കേട് ഉണ്ടാക്കിയത് ഞാനാണ്. എന്നെ കൊല്ലി തട്ടിച്ചേക്കവര് കൊല്ലി. ഹായ്, എന്തൊരു ദുർവിധി! എന്റെ മരുമോള് ഒരു പാണസർക്കത്തിന് കൂടെ അന്തി കഴിഞ്ഞിട്ട് ഈ കുടിയിൽ ആരും ജീവിച്ചിരിക്കരുത്. ഇവിടെ ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഉടനൊരു പടവയ്ക്ക് നിങ്ങൾ സമാധാനിക്കും. എന്റെ തുമ്പോലാർച്ചയുടെ കൂടെ അന്തി ഉറങ്ങാൻ ഞാൻ ആ പാനിടം കൊടുക്കുകയില്ല. ചന്തുവാണ് മുഴിയുന്നത്. അവളിൽ നീ കുടിയിലാണ് അന്തി ഉറങ്ങുന്നത്. എന്റെ തുമ്പങ്കോട്ടപ്പ, കുറച്ചു നേരം കൊണ്ട് എന്റെ മനസ്സിലുള്ള എല്ലാ വേദനകളും അസ്തമിച്ചു കഴിഞ്ഞു. ഈ കൊച്ചുകുടിലും എന്റെ പാനും എനിക്കെന്നും ഉണ്ടായിരിക്കണേ എന്റെ കാവിലമ്മേ. ഈ സുഖങ്ങളെല്ലാം ഇരുളുമ്പോഴങ്ങ് പോവും, കടുവായും പുലിയും വരും. മാത്രമല്ല, കണ്ടാ കൊള്ളാവുന്ന പാണത്തി പെണ്ണുങ്ങളെ സമ്പ്രാക്കുമാർ പിടിച്ചോണ്ട് പോവും, ചൂട്ടിച്ചോണും. അമ്മേ, അപ്പോ എന്റെ പാണത്തി പെണ്ണെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. ഏടി താമര തങ്കച്ചി, നിന്റെ നാത്തൂരെ നോക്കിക്കോണേ. ഓ, ഞങ്ങളെ നോക്കിക്കൊള്ളാങ്ങളെ. ഒട്ടും വൈകാതെ ഇങ്ങോട്ട് വരണം കേട്ടോ. തിരുവാതിര രാത്രി ഇങ്ങ് എത്തിക്കൊള്ളാമേ. അവിടെ ഇവിടെ ഒക്കെ നുള്ളി കിളിയൊക്കെ നിന്നാണല്ലോ. ജന അരണ്ട കൊണ്ടുപോകും. തന്നോ തല്ല തല്ലോ തല്ല 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 തല്ലോ തല്ല തല്ലോ തല്ല 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 നീ എന്തിനാ ഈ കൊച്ചുമ്പനാട്ടെ ഈ മുഖ ചിത്രിക്കുന്നു കഷ്ടപ്പെടുത്തുന്നു? അത് നടത്തു പോവുകയല്ലേ. മാസം വിടാറ് മാസം കഴിയുന്നൊരു ഭിക്ഷാന്തിഹിയാണ്. ഈ സ്ത്രീയുടെ മുഖം കണ്ടിട്ട് ഒരു ഉന്നത കുലജാതയാണെന്ന് തോന്നുന്നല്ലോ. ആന്നെ, അടിയന്റെ മകൻ അംഗം വെട്ടി ജയിച്ചുകൊണ്ടെന്ന് പെണ്ണാളാണ്. കുട്ടികളെ, നമ്മുടെ കാലിൽ വെള്ളമൊഴിച്ച് ശുദ്ധം വരുത്തി. ഓം നമ ശിവായ, ഓം വാസുദേവായ, നാരായണ നാരായണ നാരായണ. നമുക്കൊന്നും വേണ്ടാം, കാട്ടുവാസികൾക്ക് അനുഗ്രഹം കൊടുത്ത് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദിനക്കാവലിന് പോയിരിക്കുന്ന എന്റെ പാണൻ വേഗം ഇങ്ങ് തിരിച്ചു വരാൻ അനുഗ്രഹിക്കുന്നു സ്വാമി. എല്ലാം നാം കാണുന്നു, നിന്റെ പാണൻ ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തും. സത്യം, പരമമായ സത്യം. അതാ അവൻ വരുന്നു, അവൻ നടന്നു വരുന്നു. അവന്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. അതാ ശ്രദ്ധിക്കൂ, അവർ വരുന്നു. കഷ്ടം, ഓ അവൻ ആരും ആക്രമിക്കുന്നു. എന്താ ഈ ചേവനും ചേവത്തിക്കും ഇത്ര വാശി? കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കട്ടെ. ഈ ഭൂമിയിൽ ഇതിൽ കൂടുതൽ ദുഃഖം മറ്റേതേലും ഒരു സ്ത്രീ സഹിച്ചിട്ടുണ്ടോ? അവളെ ആ പാണപ്പയന്റെ കൂടെയെങ്കിലും കഴിയാൻ അനുവദിക്കും. ശരിയാണ് അച്ഛ, മച്ചുണീനായതുകൊണ്ട് തെറ്റ് ശരിയാവില്ല. പോയി അവളെ രക്ഷിച്ചേ പറ്റൂ. എല്ലാ ശിഷ്യന്മാരും തയ്യാറായിക്കൊള്ളൻ. എന്നെ വിടും ചന്തു. ചന്തുവിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. അമ്മേ, ഇതെന്തൊരു അനീതിയാണ്.
ശിഷ്യന്മാരെ, നിങ്ങൾ ആരും അവിവേകം കാട്ടരുത്. മികച്ചേരി വീട്ടിൽ ഞാനൊരു കബർ നാടകം നടത്തി. വരും. നീയോ എന്താടാ പാതിരാക്കി പടം നയിച്ച് ഈ കുടിയിലേക്ക് വന്നത്? ക്ഷമിക്കണോ മാവ, പടം നയിച്ച് കുടിയിലേക്ക് വന്നതല്ല മാവ, ഏതോ ഒരു പാണപ്പയ്യൻ തുമ്പോലാർച്ചയ്ക്ക് പുറവ് കൊടുത്ത് കൊണ്ടുപോയി എന്നറിഞ്ഞു. അത് നീ എന്തിനു വന്നു? എന്റെ മകളെ തെറ്റിദ്ധരിച്ചിട്ട് അവളെ കണ്ണീര് കുടിപ്പിച്ച് കണ്ട പാണപ്പയ്യനെ കൊണ്ട് പുറവ് കുടിപ്പിക്കാൻ ഇടയാക്കിയിട്ട് മാറി ഒന്ന് മോങ്ങണം. നീ ഇവിടെ ഒന്ന് പോകുന്നുണ്ടോ? കഴിഞ്ഞ കഥകളെല്ലാം മറക്കിനും മാവ. ആ പാണപ്പയ്യൻ എല്ലാ അടവും തൊഴിലും പഠിച്ചവനാണ്. കാട് കയറി കൊള്ളയും കൊലയും ചെയ്യുന്നവനാണ്. അവനിവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണം മാവ. തുമ്പോലാർച്ചയ്ക്ക് ഞാൻ പുറവ് കൊടുത്തില്ലെങ്കിലും മികച്ചൊരു വീട് എന്റേതാണ് മാവ. ഈ അവമാനം ഞാൻ പൊറുക്കില്ല മാവ. ആ പാണപ്പയ്യന്റെ കഴുത്ത് വെട്ടി തുമ്പോലാർച്ചയെ ഞാൻ വീണ്ടെടുത്ത് ചാന്തുകളെ കൊണ്ട് ഞാൻ പുറവ് കൊടുപ്പിക്കും മാവ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം മാവ? ഞാൻ മരിക്കണം മാവ. പുറയിനും മാവ, പുറയിനും. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ആരോമനെ. നീ എന്റെ മരുമകനാണ്, കുറച്ചുനാൾ ഈ കുടിയിൽ കഴിയണം. കഴിയാം മാവ. നിന്റെ ശിഷ്യന്മാരും ആ പാളപ്പടഞ്ഞ് വരട്ടെ. വരട്ടെ. ചന്തുചേവലെ വരുന്നാരോമലെ. എന്തിനമ്മേ എന്നെ ഇനിയും വെച്ച് വായിക്കുന്നു? വിഷം തന്നെ കൊല്ലേ. ഇതൊക്കെ ദൈവവിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കുന്നു. പെണ്ണായി പിറന്നാ ദൈവമാണേലും കണ്ണിന് കളയാൻ പറ്റില്ല മോളെ. നേരും നെറിയുമില്ലാണ്ട് മാനവും മര്യാദയുമില്ലാണ്ട് എന്നെ പുടവ് തന്ന പുരുഷന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് മറ്റൊരാട് കൂടെ ഞാൻ പൊറുക്കണോ? ചന്തു ചേകവന്റെ കയ്യിൽ നിന്നും ഞാൻ പുറവാകണോ? ഇല്ലമ്മേ, ഇല്ല, ഒരിക്കലും ഇല്ല. കുഞ്ഞുണ്ണൂലി, ഞാൻ മികച്ചേരി വീട്ടിൽ ഒരു കപടനാടകം കളിക്കുകയാണ്. ഇനിയും തെല്ലുനാൾ വേണ്ടിവരും തുമ്പോലാർച്ചയെ ചന്തുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ. നീ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിക്കൂ. ആരോപൻ പന്ത്രണ്ട്. ഞാൻ അന്നേരെ വിചാരിച്ചതാണ് അമ്മാവ ഇവിടെ വന്ന് അമ്മാവന്റെ പക്കൽ നിന്നും പകിട കളി പഠിക്കണമെന്ന്. ഇന്നാണ് അതിന് വിധിയുണ്ടായത്. തുമ്പോലാർച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ എന്റെ മനസ്സ് നേരെ നിൽക്കണില്ല ആരോമലെ. എന്നാലും ഇങ്ങനെയും ഒരു തലവിധിയുണ്ടോ എന്റെ കാവിലമ്മേ? മുഖശ്രീയില്ലെങ്കിലും പാമനാണെങ്കിലും ദൈവവിധിയാൽ സ്നേഹമുള്ള ഒരു പുരുഷനെ കിട്ടി. എവിടെയെങ്കിലും ജീവിക്കാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കയില്ല. പൊന്നി, എന്റെ പാണൻ ധീരനാണ്. എന്നെ കട്ടുകൊണ്ടുവന്നവരുടെ കഴുത്തറുക്കാൻ കെൽപ്പുള്ളവനാണ്. ഞാനിനി കരയില്ല പൊന്നി, കരയില്ല. പൊന്നി, നാളെയല്ലേ തിരുവാതിര നക്ഷത്രം. നീ എന്റെ അറയെല്ലാം ഒന്ന് ഒരുക്കി വയ്ക്ക. എന്നോട് തന്തി ഉറങ്ങാൻ എന്റെ പാണൻ ഇവിടെ എത്താതിരിക്കില്ല. നീ എന്റെ അറയിൽ ചന്ദനക്കിന്നും ചാമര വിശ്രിയുമെല്ലാം ഒരുക്കി വയ്ക്ക. ഇപ്പോഴേ ഒരുക്കാൻ നമ്പുരാട്ടെ. ഇത് മാണിപ്പണ്. എന്താ കുഞ്ഞി? മഞ്ഞപ്പഴങ്കൻ മലയിലൂടെ
പാണപ്പൈതല പൊറുക്കണം, വെട്ടിക്കൊന്നാലും തരക്കേടില്ല. ഈ നോട്ടം ചങ്ക് തകർത്ത് കളയണം. നിങ്ങൾ എന്തിനെ അറിയിൽ വന്നു? വന്നതല്ല, വരുത്തിയതാണ്. ആരേ? ആർച്ച. ആ പാട്ടിലൂടെ പുളകം കൊള്ളിക്കുന്ന ഗാനം, ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കുന്ന ഗാനം. ആ പാട്ട് കേട്ടാൽ ആർക്കാണ് ഉറക്കം വരുന്നത്? പാടിയത് എന്റെ അറിയിൽ നിന്നാണ്. പക്ഷെ കൊണ്ടത് എന്റെ കരളിലാണ്. ആർച്ച, നീ എന്തിനാ പാട്ട് പാടി? ആരെക്കുറിച്ച് ഓർത്ത് ആ പാട്ട് പാടി? എനിക്ക് പുടവ തന്ന പുരുഷനെ കുറിച്ച് ഓർത്ത് ഞാൻ പാടി. എവിടെയോ കിടന്ന ഒരു പാണ പൈതൽ, അവൻ അഴകില്ല, അറിവില്ല, നെറിവില്ല, നിലയും വിലയുമില്ല. നിർത്തോ. എന്റെ ഭർത്താവ് പാണനായാലും പറയനായാലും എനിക്ക് വലുതാണ്. എത്ര വീരശൂരനാണെങ്കിലും ആരോമൽ ചേകവർ എനിക്ക് ആരുമല്ല. പോകുന്നുണ്ട് എന്റെ അറയിൽ നിന്നും. ആർച്ചേ, ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ നീ വിളിച്ചു നടത്തി. അതാ നോക്കൂ, ഒരു അപൂർവ നക്ഷത്രം. പുത്തൂരം വീട്ടിലെത്തി കുഞ്ഞുണ്ണൂരിയെ കാണുന്നതിന് മുമ്പ് ഈ നക്ഷത്രം മറഞ്ഞു പോകും, തിരുവാതിര പുനർതമാകും. ഈ നക്ഷത്രത്തിൽ നിനക്കൊരു കുഞ്ഞു ജനിച്ചാൽ തുറതെത്തി അടുക്കരുത്. നിങ്ങൾക്കൊരു കുഞ്ഞ്, ഭർത്താവുള്ള ഞാൻ, ഭാര്യയുള്ള നിങ്ങൾക്കൊരു പാത്രം ഒരുക്കിത്തരണമല്ലേ? ഒടുവിൽ ഞാൻ ഉരപ്പുരിയിൽ കിടക്കണമല്ലേ? കരിവാരി തേച്ച മുഖവുമായി ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ നിൽക്കണമല്ലേ? പോകുന്നുണ്ടവിടെ. ആർച്ചേ, എന്റെ ക്ഷമ നശിക്കുന്നു. ഈ കഠാരി കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. അറിയാം, പക്ഷേ ഈ കഠാരിക്ക് എന്നെ കീഴ്പ്പെടുത്താനൊക്കെ. വിടോ മഹാഭാവി, എന്നെ വിടോ, വിടോ അമ്മേ. ആരെന്നല്ലോ അമ്മാവ? പകിട പകിട ഒന്നുമില്ല അമ്മാവ, ഞാൻ ഉറക്കത്തിൽ പകിട പകിട എന്തോ ഒരു ഒച്ച കേട്ടു അമ്മാവ, നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ശരി ശരി, പോയി കിടന്ന് ഉറങ്ങി. എന്റെ കൊച്ചു തമ്പുരാട്ടി, ഓരോ നാല് ചെല്ലും തോറും ആളില്ലാണ്ടാകണല്ല. ഒന്നെഴുന്നേറ്റ് കുളിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യ്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നാടായ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം തിരുവാതിര കുളിച്ച് പുറിയുമിട്ട് മാരനെ തേടി പാടുന്നു. എന്റെ പാട്ടും കുളിയും എല്ലാം കഴിഞ്ഞു, ഇനി പുറിവിടെ ഇട്ടാൽ മതി. എന്തെല്ലാം മിഞ്ചും പേടിയുമാണ് ഈ പറയുന്നത്. എന്റെ കാവിലമ്മേ, തേടി ഉണ്ണാൻ പോയ തേവേശി കണ്ണാടി വെച്ച് ഉണ്ടോന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയി ഇപ്പൊ ചന്ദ്രനെ തേടി പരക്കം പാഞ്ഞ തേവോൻ അയാളോടൊപ്പം പായിട്ട് ഉറങ്ങിയിരിക്കുന്നു. കഷ്ടം ചുണ്ടി കൂടുന്നുണ്ട്. ചന്ദ്രി ചന്ദ്രു എന്ന് പറഞ്ഞാൽ നിനക്ക് ആകെ കൽപ്പാണെന്ന്. അവൻ എന്റെ അരേന്ദ്രനാണ്. ഉണ്ണിയാഴ്ചയെ കല്യാണം ചെയ്ത് കൊടുക്കാഞ്ഞ് അവൻ ഇവിടെ നിന്ന് പുറകിൽ പോകുന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് വേണ്ടി അവൻ നിന്നോട് എന്ത് ചെയ്തു? എല്ലാരും ഒന്ന് സമാധാനിക്കും. ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? ഞാൻ ആ കുടിയിലൊന്ന് തങ്ങിപ്പോയി. അതിന് വേണ്ട വേണ്ട, ഇനി ആ കുടിയിലോട്ടുള്ള പോക്കും വരവും നമുക്ക് വേണ്ട. തുമ്പോലാർച്ചയെ പാണം കൊണ്ടുപോവുകയോ തന്ത കൊണ്ടുപോവുകയോ ചെയ്തോട്ടെ, അതിന് നീ എന്തിനു പോണം? അറിഞ്ഞില്ല, മെയ് വരക്കറിഞ്ഞില്ല, ശിഷ്യന്മാരെ കാണാറില്ല. നിന്റെ ഈ മീശയും തടയും കൊണ്ട് എന്നെ തടിപ്പെടുത്തണ്ട. എന്റെ ടൂണിന് വരെ ഞാൻ നിലനിർത്തും. എവിടെ
തുടർന്ന് വരുന്നതാ നീയെ? അടിയൻ മഞ്ഞപ്പിളന്റെ മലയിടുക്കിൽ നിന്നും വരികയാണ്. ഓഹോ, അപ്പോ നീ കാടനാണോ? കാടനും നാടനും ചേർന്ന ഒരു കടപ്പലാണ്. ഉണ്ണുമ്പോൾ വന്നാൽ ചോറുകാരും തേക്കുമ്പോൾ വന്നാൽ എണ്ണവ. അടിയൻ ഇപ്പം എണ്ണയും ചോറും ഒന്നും അല്ല വേണ്ടത്. അടിയന്റെ കൂട്ടാളിയിലെ പെണ്ണിനെ ചന്തു തമ്പുരാൻ പിടിച്ചോണ്ട് പോന്നു എന്ന് കേട്ടു. സത്യം നീതിയുള്ള ഈ പുത്തൂരം വീട്ടിലും ചോദിച്ചിട്ട് അടിയങ്ങളുടെ കേടക്കൂടെ അങ്ങോട്ട് നയിക്കാന്ന് വിചാരിച്ചു. എടാ, നീ അച്ഛന്റെ അടുത്ത് കയറിയിരിക്കുന്നു, അങ്ങോട്ട് ഇറങ്ങി നിൽക്കൻ. നിന്റെ പേരെന്താടാ? വിടാകണ്ടൻ കുടാകണ്ടൻ. താങ്കട്ടെ താങ്കട്ടെ കേട്ടാ, ഈ നാട്ടിലുള്ള കൂടോത്രമെല്ലാം ഈ കുടികളോട്ട് കയറി വന്നാൽ പോയതാ. നിങ്ങളുടെ ഇഷ്ടങ്ങളിലൊക്കെ ചെയ്യും. അപ്പോ കാട്ടുപടയും പാളപ്പടയും കൂടി തികച്ചേരി വീട്ടിലോട്ട് പടം അയച്ചോട്ടെ. ഇതാ പടവണ അയച്ചോട്ടെ. വേണ്ട, നീ ഇവിടെ നിൽക്ക്. അച്ഛ, നാളെ മുതൽ മുടങ്ങിക്കിടക്കുന്ന കള്ളി തുറക്കാൻ പോവുകയാണ്. ഞാൻ തെല്ലുനാൾ കഴിഞ്ഞ് തിരിച്ചു വരും. ഈ പാണക്കളി എത്ര നാളത്തേക്ക്? എടാ, ഒരു കള്ളം പറഞ്ഞാൽ നേരെ നിൽക്കണമെങ്കിൽ പിന്നെ 100 കള്ളം പറയേണ്ടതായി വരും. എന്നാ തുമ്പോളാർച്ച തമ്പുരാറ്റോടെങ്കിലും ആ പരമാർത്ഥം പറഞ്ഞൂടെ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ ആരോമ്പളാണെന്ന് അവൾ അറിഞ്ഞാൽ എന്നെ കൊത്തി പിഴുങ്ങിക്കളയും. മാത്രമല്ല, പെൺകുത്തി ഒന്ന് പരീക്ഷിക്കാൻ ഞാനൊരു പുതിയ കെണി ഇണക്കി വെച്ചിട്ടുണ്ട്. അല്ല, കെണികൊള്ളാം, പക്ഷെ ഓനയാരവളെ കൊണ്ട് കൊടുക്കും? മികച്ചേരി വീട്ടിൽ കാല് കുത്തിയാൽ കാല് വെട്ടിക്കളയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ എന്താണ് ഞാനും താമരത്തങ്കച്ചി, ഒരു രഹസ്യം, ഒരു ഉപഹാരം ചെയ്യാമോ? പിന്നെ തേയിലയും തങ്കച്ചിയും കൂടി ചേർന്ന്. ഓ, അത് ഞങ്ങളേറ്റു. അത് നല്ല കളി ആശാനെ. ആശാന് പോയാ രണ്ട് പെങ്ങന്മാരെ പോവുള്ളൂ, എനിക്ക് പോയാൽ എന്റെ ചങ്കും കരളും ആ പോകുന്ന കേട്ടോ. കാണും അച്ഛൻ പണം വരുമ്പോ സ്ഥലം അമ്മമാണ് സ്ഥലപ്പെട്ടു. Mom!
പൊന്നിൽ ഇവർക്ക് വല്ല നെല്ലോ അവിലോ കൊണ്ടുവന്ന് കൊടുത്തു. തമ്പുരാട്ടെ, ഞങ്ങൾ അറിയില്ലേ തേയും താമരേ? ആങ്ങള് റോല് തന്നേച്ചിട്ടുണ്ട്, തേയ് എടുത്തു കൊടുടേ. നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കും. ഉടവ തന്നെ എന്റെ പെണ്ണി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ അവിടെ എത്തും, നിന്റെ കൂടെ അന്തി ഉറങ്ങും. നിന്നെ തട്ടിക്കൊണ്ടുപോയ ചന്തുവിന്റെ തല ഞാനിന്ന് രാത്രി അറുത്തെടുത്ത് നിന്നെയും കൊണ്ട് ഞാനിന്ന് പോരും. കാട്ടുപടയും പാണപ്പടയും നിന്നെ കൊണ്ടുപോരാൻ അകമ്പടിക്കുണ്ട്. എന്റെ പൊന്നു പാണത്തി പെണ്ണെ, പോരാൻ ഒരുങ്ങിയിരുന്നോളെ. നിന്റെ പാണൻ നിങ്ങളെ ചന്തു തമ്പുരാൻ വിളിക്കുന്നു. ഓ, മുഖം നോക്കി ലക്ഷണം പറയാനായിരിക്കും. വാമൻ, നിങ്ങളുടെ കൈ നോക്കണോ? വേണ്ട, അവിടെ ചെന്ന് നോക്കാം. വാ, വാടു, വാ. ഹേയ്, ഐശ്വര്യമുള്ള മുഖമാണല്ലോ തമ്പുരാ. രേഖ നോക്കി ഫലം പറയട്ടെ. കണ്ടോ, കണ്ടോ? ആ, കണ്ടു, കണ്ടു. വലിയ തമ്പുരാന്റെ തിരുനെറ്റിക്കൊരു മറുക കണ്ടു. തമ്പുരാന്റെ കൈ നോക്കട്ടെ. മാറി നിൽക്ക്. നിങ്ങൾ എവിടുന്ന് വരുന്നു? സത്യം പറയണം. തുമ്പോലാർത്തേക്ക് കൊടുത്ത ഓല ആര് നന്നായിട്ടാണ്? കളവ് പറഞ്ഞാൽ രണ്ടിന്റെ തല ഞാൻ അറിഞ്ഞെടുക്കും. ഓലയോ? ഏത് ഓല? നിനക്കറിയില്ല അല്ലേ? നിങ്ങൾ ആ പാണന്റെ അനിയത്തിമാരാണല്ലേ? പാങ്ങളയ്ക്ക് തുണയായി വന്നിരിക്കുന്നു. സത്യം പറയ്, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ പറയില്ല. നാണമില്ലാത്ത തമ്പുരാനെ, ഞങ്ങളുടെ ആങ്ങളെ ഏതേലും വീട്ടിൽ കയറി പെണ്ണാളെ കട്ടുകൊണ്ട് പോന്നോ? അംഗചേകരുടെ മുൻപിൽ കയറി നിന്ന് ആണുങ്ങളെ പോലെ അംഗമെട്ട് ജയിച്ചാണ് പെണ്ണിനെ കെട്ടിയത്. കൊണ്ടുപോയി ചതിച്ചു തമ്പുരാട്ടി, ചതിച്ചു. ചന്തു തമ്പുരാൻ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പാണക്കനാട്ട് നിങ്ങൾക്ക് തലയെറിഞ്ഞെടുക്കാൻ പോകുന്നു. കവിനമ്മേ, ഇനി ഞാൻ ഇതെല്ലാം കാണണം. അയ്യോ, എന്റെ തേയെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ. അയ്യോ, എന്നെ കൊന്നോളൂ, എന്റെ തേയെ കൊല്ലരുത്. അയ്യോ, എന്റെ തേയെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ. നിന്റെ കൽപ്പനയല്ലേ? അയ്യോ, വേണ്ട. ഇത് ചന്തു തമ്പുരാന്റെ കൽപ്പനയാണ്. കൽപ്പന? നീ അടിച്ചത് അവനെയല്ല, എന്നെയാ. ഇവിടെ എന്തുണ്ടായി? എന്തായിരുന്നു? അറിഞ്ഞില്ല വിശേഷം. ഈ പാണക്രാത്തികൾ ആ പാണപ്പയ്യന്റെ അനുജത്തികളാണ്. ദൂതാളായി വന്നിരിക്കുന്നു. അവനിങ്ങെത്തി തുമ്പോലാർച്ചയും കൊണ്ട് പോകുമെന്ന്. തുമ്പോലാർച്ചയെ കൊണ്ടുപോകുമെന്നോ? ഹൈ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അവൻ ഇങ്ങ് വരട്ടെ. ഇവരെ പിടിച്ച് അറിയാം. ആ പാണൻ നിസ്സാരനാണെന്ന് വിചാരിക്കുന്നു. കാട്ടുപടയും പാണപ്പടയും അവന് പിന്തുണയായിട്ടുണ്ട്. ിൽ അവർ മിടുക്കന്മാരെന്ന് കേട്ടിരിക്കുന്നു. അതിന് ഒരു വഴിയേ ഉള്ളൂ ചന്തുശേഖരൻ. പഴയ വിരോധമൊന്നും മനസ്സിൽ വെക്കാതെ പുത്തൂരം വീട്ടിലെ മുഴുവൻ പടയെയും ആരോമിലെയും ഉടൻ തന്നെ ഇവിടെ വിളിപ്പിക്കണം. അതുകൊള്ളാം. എല്ലാ കോട്ടകളിലും കവലിടണം. തുമ്പോലാർച്ചയുടെ അന്തപുരത്തിൽ പ്രത്യേകം കവൽ ഏർപ്പാടെയ്യണം. എന്നാൽ താമസിക്കേണ്ട, ഉടൻ ആരോമർ കാണാനേക്ക്. പുത്തൂരം വീടോളം പോയി വരും. ആരോമൽ ചേകവർക്ക് ഞാനൊരു വല തരാം. അറവറക്കണമെങ്കിൽ ചന്തു തമ്പുരാന്റെ കൽപ്പന വേണം. ആഹാ, എന്നാ ഞാൻ കൽപ്പിക്കുന്നു അറവറക്കാൻ. ഇല്ല, തുറക്കില്ല, തുറക്കില്ല. അയ്യോ, ഞങ്ങളെ ഇത് നേരത്തെ കാണിച്ചാ മതിയായിരുന്നല്ലോ. എന്നാ കുറുമത്തി കഴിച്ചോ. അമ്മയ്ക്ക് 16 മക്കളുണ്ടാകട്ടെ. അയ്യോ, വേണ്ട വേണ്ട, നീ കഴിച്ചു. തുമ്പോലാർച്ച തമ്പുരാട്ട് നന്നായിച്ചതാ. ഓഹോ, ആ ശിഷ്യാ. ആ, നിങ്ങൾ പൊയ്ക്കൊള്ളൻ.
മികച്ചേരി വീട്ടിൽ നിന്നും ഉദയപ്പന അമ്മാവൻ അങ്ങോട്ട് ചെല്ലാൻ ഓല കൊടുത്ത് അയച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്റെ കാൽ വെട്ടുമെന്ന് പറഞ്ഞ അമ്മാവൻ ഞാനിപ്പോ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. തേടി വള്ളി കാലിൽ ചുറ്റി. കാലിൽ ചുറ്റിയ കള്ളി അല്ലല്ല വള്ളി ഇപ്പൊ വീണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കും. ആ പാണപ്പയ്യൻ ഇന്നിവിടെ എത്തുമെന്ന് അമ്മാവ അമ്മാവന് ചന്തവും കോട്ടവാദിക്കൽ കാവൽ നിൽക്കണം. ശരി, നിങ്ങളെല്ലാവരും കിഴക്കേ പുഴക്കടവിൽ ജാഗ്രതയായിരിക്കും. ഞാൻ തുമ്പോരാഴ്ചയുടെ അന്തപുരത്തിന് കാവൽ നിൽക്കാം. നല്ലത്, നിങ്ങളെല്ലാം പൊയ്ക്കൊള്ളി. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ മണിയടിച്ചു വരെ അറിയിക്കണം. അമ്മാവനും പൊയ്ക്കൊള്ളി. ശരി. പാണന്റെ വേഷം ഇതിനകത്തുണ്ട്. നീ പൊയ്ക്കൊള്ളേ. ഞാനാണ് നിന്റെ പാണപ്പൈതല്. ഞാൻ പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. നിന്നെ തട്ടിക്കൊണ്ടുവന്ന കയ്യമാരെവിടെ? അവനെല്ലാം ഞാൻ ഇപ്പൊ കൊല്ലും. എന്റെ താമര തങ്കച്ചി എവിടെ? നിന്നെ തട്ടിക്കൊണ്ടുവന്ന അവന്മാരെവിടെ? എല്ലാത്തിനും ഞാൻ പറയും. കൊല്ലുമടി പെണ്ണെ, പറയടി പെണ്ണെ. പെണ്ണെ, നീ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്താടി പെണ്ണെ നീ മാറിക്കളയണത്? എന്നെ തൊട്ട് ആ കൈ അശുദ്ധമാക്കരുത്. എന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു വന്ന അങ്ങേക്ക് തരാം. പരിശുദ്ധമായ ഒന്നും തന്നെ എന്നിലില്ല. എല്ലാം നശിച്ചു, എല്ലാം നശിപ്പിച്ചു. നശിച്ചോ?
എല്ലാം നശിപ്പിച്ചോ. നിന്നെ നശിപ്പിച്ചവൻ ആര്? അവന്റെ പേര് പറയും. അവനെ ഞാൻ കൊല്ലും. ഇപ്പോ കുത്തിക്കൊല്ലും. പറയും. ഇനി എന്തിനങ്ങതറിയണം? അങ്ങ് വരുമ്പോൾ എന്റെ ശവം മാത്രമേ അങ്ങ് കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ കരുതി. പക്ഷേ അതുകൊണ്ട് മാത്രം എന്റെ ആത്മാവ് ശുദ്ധിയാവില്ല. ഈ നല്ല കൈ കൊണ്ട് എന്റെ തല വെട്ടിയെടുത്ത് എന്റെ അച്ഛനെ കാണിക്കണം, എന്റെ അമ്മ അവനെ കാണിക്കണം, എന്നെ മോഹിച്ച് ഒരു കുഞ്ഞിനെ ഞെക്കിക്കൊന്ന ചന്ദുവിനെ കാണിക്കണം. എന്നിട്ട് എന്റെ എല്ലാമായിരുന്ന പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവരെ കാണിച്ചങ്ങ് ചോദിക്കണം അമ്മയുടെ ആഗ്രഹം തീർന്നോ എന്ന്. എന്നെ വെട്ടിക്കൊല്ലിൻ. ആരോമൽ തമ്പുരാനോട് അടിയൊന്ന് ചോദിക്കട്ടെ, അത്രയ്ക്കായോ ഒന്ന്. ഞാന് ആരോമൽ അങ്ങനെ വിടുക. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ആർച്ചി. ഞാൻ നിന്റെ ആരോമലാണ് ആർച്ചി. ആർച്ചി നീ എനിക്ക് മാപ്പ് തരുന്നു. ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു, പക്ഷേ നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു ആർച്ചി. കടത്തനാട്ട പെൺകുടിമാർ, ഈ ത്യാഗത്തിന്റെ കഥ, ഈ സ്നേഹത്തിന്റെ കഥ എന്നുമെന്നും പാടി നടക്കും പിന്നെ. പക്ഷേ ഒരു കാര്യം, നീ എനിക്ക് വേണ്ടി കുറച്ചുനാൾ കാത്തിരിക്കണം. ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും വേണം. നിന്നെ ഞാൻ പുത്തൂരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇതിനിടയിൽ കപടവേഷം തിരിച്ച് ഞാൻ കൂടെ കൂടെ ഇവിടെ എത്തിക്കൊള്ളാം. ഇപ്പൊ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ കുഞ്ഞുനൂലിയും അച്ഛനും അറിഞ്ഞാൽ എന്റെ തല കാണുകയില്ല. ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരൂ. പടമറയിൽ കിടന്ന പണക്കിടാത്തികളെ ആരോ രക്ഷപ്പെടുത്തിയിരിക്കും. ഈ ആരോമിൽ എനിക്ക് വിശ്വാസമില്ല. എന്ത് എന്ത് പണക്കിടാത്തികൾ രക്ഷപ്പെട്ടു? മികച്ച രീതിയിൽ എന്ത് അപമാനം. ആരോമലിന് പോകാം, ആവശ്യമുള്ളപ്പോൾ ആയിരിക്കും. അപ്പോൾ ആരോമൽ തിരിച്ചു വന്നാൽ മതി. അമ്മാവനും തന്നെ വിശ്വാസമില്ലേ? ഇല്ല ഇല്ല, വിശ്വാസമില്ല. ഓ, മീശയിൽ വിരിച്ചിൽ വീരശൂരൻ കാവൽ നിന്നിട്ട് പാണക്കിടാത്തികൾ കടന്നു കളഞ്ഞത്രേ. പോകാം, ആരോമൽക്ക് പോകാം. എനിക്കിവന് തീര വിശ്വാസമില്ല, എന്തോ കള്ളക്കളയിലാകത്തുണ്ട്. ഒളിഞ്ഞു നിന്നെ നോക്കിയായിരുന്നു. ഇന്ന് എന്താകും തുമ്പുരാട്ടി, പതിവില്ലാതെ പാട്ടും കളിയും ഒക്കെ. അല്ലേ, ഇന്നൊന്ന് സന്തോഷിച്ചു കുളിക്കുന്ന മറ്റുണ്ടല്ലോ. തല നീരിൽ മുക്കി കുളിച്ചിട്ട് ഏറെ നാളായി. മെയ്യിൽ എണ്ണിയും താളിയും പെടാതെ പൊരി പിടിച്ചു. ആ താളിയും മെഴുക്കും എടുത്തിട്ട് കോരപ്പുഴ കടവിലേക്ക് വരും. കൊഞ്ഞു ഇങ്ങ് വരി. ആ ഇഞ്ച എടുത്ത് എന്റെ മുതുകൊന്ന് തേക്കി. വേഗമാവട്ടെ. നീ പ്രസവിച്ചതാണ്. പിന്നെ എനിക്കൊരു കുട്ടിയില്ലേ? അപ്പോൾ നിനക്കെല്ലാം അറിയാമല്ലേ. എന്തോന്ന്? നിനക്ക് ആദ്യമായതുണ്ടായപ്പോൾ എന്തൊക്കെയായിരുന്നു? കൊച്ചുമ്പുരാട്ടി എന്തൊക്കെയായി ചോദിക്കുന്നത്? ആദ്യത്തെ രാത്രിയിലെ കാര്യമാണോ? അല്ല, പിന്നെ ആദ്യത്തെ മാസം. ആദ്യത്തെ മാസം? അയ്യോ, ഇതൊക്കെ കൊച്ചുമ്പുരാട്ടി അറിയുന്ന എന്തിനാ? ചുമ്മാന്ന് അറിഞ്ഞു വെക്കാൻ. പറയും.
കറക്കും, അടിവയർ ചെറുതായിട്ടൊന്ന് തുടിക്കും. തുടിക്കുമോ? ആ വെളുത്ത രോമങ്ങൾ എഴുന്ന് വളരും. ഞാനിവിടെ വന്നിട്ട് നാളേറെയായി. തുമ്പോലാർച്ചയില്ലാതെ എളവണ്ണൂർ മഠത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അറിയാം ശേഖവരെ, ഏറായാലും ഇനി ആ പാണൻ വരുമെന്ന് നിലയ്ക്കേണ്ട. തെല്ല് നാൾ കൂടി കഴിയട്ടെ, അപ്പോ പുടവ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്തൂടെ തുമ്പോലാർച്ചയെ വലിച്ചുകൊണ്ട് പോവുക. ക്ഷമിക്കണം ശേഖവരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പെണ്ണിനെ തേടി ഇവിടെ വന്നതല്ല. ഉറങ്ങുന്നവർ വിളിച്ച് ഊണില്ലെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച്. അടിവയർ ചെറുതായിട്ടൊന്ന് തുടിക്കും, വെളുത്ത രോമങ്ങൾ എഴുന്നു വളരും. നിനക്ക് അടവ് എത്ര അറിയാവിടിപ്പിന്നെ? തൊഴില് ചെയ്യുമ്പം അടവ് നോക്കിയാൽ മതിയടും. അംഗം തൊടുത്തു കളഞ്ഞാലോ? വഴിയിൽ വെച്ച് അംഗം തൊടുത്താൽ കരക്കാര് കോപിക്കും. നഗരത്തലയ്ക്ക് വെച്ചായാലോ? സമ്മതിച്ചു. വിടാനുള്ള സമ്മതിച്ചു. കൽപ്പറ്റൂർ പൊന്നിയും സമ്മതിച്ചു.
അതിരാക്ഷി മല്ലാക്ഷി മതിരാക്ഷി മല്ലാക്ഷി മതിരാക്ഷി മദനം തീർത്തൊരു ശരപഞ്ചരമോ മധുവിപ്പ് മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ മല്ലാക്ഷി മതിരാക്ഷി മദനം തീർത്തൊരു ശരപഞ്ചരമോ മധുവിപ്പ് മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ ചന്ദനത്തൂണിന് പിന്നിലൊളിക്കുമീ ചാരുകളെ വരത്തിൽ നിന്റെ ചാരുകളെ വരത്തിൽ ചന്ദനത്തൂണിന് പിന്നിലൊളിക്കുമീ ചാരുകളെ വരത്തിൽ നിന്റെ ചാരുകളെ വരത്തിൽ പകുതി വിടർന്ന നിൻ യൗവനപ്പൂവിന് പുതിയ രോമാഞ്ചപ്പുതപ്പു വേണോ കാപ്പിട്ട കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു നീ കാമകലാനാഥനാക്കൂ എന്നെ കാമകലാനാഥനാക്കൂ മതിരാക്ഷി പിച്ചളക്കുമിളകൾ മാറി മുളച്ചൊരി മച്ചകമണിവാതിൽ ചിത്ര മച്ചകമണിവാതിൽ പകുതി തുറന്ന നിൻ ലജ്ജയ്ക്കു ചായുവാൻ പവിഴമന്താര കിടക്ക വേണോ ആശിച്ച പുരുഷനോടടുങ്ങിക്കിടന്നു നീ അർദ്ധനാരീശ്വരനാക്കൂ എന്നെ അർദ്ധനാരീശ്വരനാക്കൂ മല്ലാക്ഷി മതിരാക്ഷി മദനം തീർത്തൊരു ശരപഞ്ചരമോ മധുവിക്കു മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ മല്ലാക്ഷി മതിരാക്ഷി കൊണ്ടുപോയി കൊടുക്കാൻ അവൾ മരിക്കണം. ആർക്കാണ് പിഴച്ചു പെറ്റതെന്ന് പറയാതെ ഈ കുടിയിൽ നമുക്ക് ഇറ്റു വെള്ളം കൊടുക്കുകയില്ല. നീ പോയി. ഇത്ര വാശി കൊള്ളില്ല. പേറ്റുനോ കൊണ്ട് പുളയുന്ന എന്റെ മോക്ക് ഇത്ര എണ്ണ കൊടുത്ത് വയറും തടവിയില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. പിടിപ്പിച്ചാൽ മല്യാമ്പ്രാട്ടി,
തുമ്പോലാർച്ച പ്രസവിച്ചു ഒരു ആൺകുഞ്ഞെ. അവളെ അവളെ ഒരപ്പനെ പിടിച്ച പശുത്വത്തെ കൊണ്ടുപോയിക്കിടത്ത്. അയ്യോ, കുഞ്ഞൻ തള്ളയും അവിടെ കിടന്ന് മരിക്കട്ടെ. കൊച്ചമ്പ്രാട്ടി, ഒന്ന് എഴുന്നേൽക്ക്. എന്തിന്? കൊച്ചമ്പ്രാട്ടി ഒരപ്പനയിൽ നിന്നും പശുത്വത്തിലേക്ക് മാറ്റാനാണ് വലിയമ്പ്രാന്റെ കൽപ്പന. എന്റെ കുഞ്ഞിനൊന്നെടുത്തോളെ, എന്റെ പൊന്നും മോന്റെ വിധി ഇതാണോ? എന്റെ മോനെ, ഈ ഭൂമിയിൽ എല്ലാരും എന്നെ ഉപേക്ഷിച്ചിട്ടും നീ മാത്രം എന്തിനും എന്റെ കൂടെ ഇരിക്കുന്നു? നീ എന്നെ ദ്രോഹിക്കുന്നു, നീ ഇവിടുന്ന് പോയി. സമ്പ്രാട്ടി, അടിയൻ ദ്രോഹിക്കുന്നു? അതെ, നീ ഇവിടുന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് മരിക്കാനെങ്കിലും സാധിക്കുമായിരുന്നു. സമ്പ്രാട്ടി, കുടയിൽ പറന്നാലും കൊട്ടാരത്തിൽ പറന്നാലും പെണ്ണായി പറന്നാൽ കണ്ണീര് കുടിക്കണം. നീ എനിക്കൊരു തുണ ചെയ്യണം. ഞാനൊരു ഓല തരാം, ആരും അറിയാതെ പുത്തൂരൻ വീട്ടിൽ കൊണ്ടു ചെന്ന് ആരോമിൽ ചേകവർക്ക് കൊടുക്കണം. ഈ ഭൂമിയിൽ ഒരു പെണ്ണും സഹിക്കാത്ത ദുരിതവും വേദനയും ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇനിയും എന്നെ കണ്ണീർ കുടിപ്പിക്കാതെ എന്തോടെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരേണ്ടി വരില്ല എന്ന് അവിടത്തെ ആർച്ച. മികച്ചേരി വീട്ടില് ഒരു പറ്റം പരട്ട പടയാളികള് പാളനെ പിടിക്കാനായിട്ട് കാട്ടില് വിടാണ്ടും വിടുവോ? അവനെയെല്ലാം വയനാളം പുഴയില് ഞാൻ അങ്ങോട്ട് പിടിച്ച താത്ത. ശിഷ്യന്മാരെ, ഒരുങ്ങിക്കൊള്ളേ. വേണ്ടി വന്നാൽ മികച്ചേരി വീട്ടുകാരോട് ഒരു അംഗപ്പോഴുതൽ നടത്തേണ്ടി വരും. വേഗം ഒരുങ്ങിക്കൊള്ളേ. വരും. ഉദയപ്പച്ചേകവരെ, ഇതിനെ കൊണ്ടുപോയി ഓലപ്പുഴയിൽ ഒഴുക്കി. Thank you.
എങ്ങനെ അക്കരെ കിടക്കുക? പഞ്ചിയാണേ കയറ് പൊട്ടിപ്പോയി. നീന്താന്ന് വെച്ചോ ചീങ്കണ്ണി. അയ്യോ നല്ല കുഞ്ഞ്. സ്ത്രീയുടെ അല്ല കുഞ്ഞു ഒഴിവില്ല. അയ്യോ പൊന്നി, എന്റെ മോളെ ഞാൻ എവിടെ ചെന്ന് തിരക്കും? എന്റെ കാവിലമ്മ നീ തന്നെ രക്ഷിക്കണേ. നീ ഒന്ന് മിണ്ടാതിരിക്കും. അറിഞ്ഞില്ലേ വിശേഷം? തുമ്പൂരാക്കി കുഞ്ഞിനെ കൊണ്ട് ആരോമൽ പുത്തൂരം വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ എന്റെ മോളെ നശിപ്പിച്ചത് ആരോമലല്ലേ? എന്തിനു നോക്കി നിൽക്കാം? ഉടൻ ഒരു പടവണിക്കട്ടെ പുത്തൂരം വീട്ടിലേക്ക്. ആരോമലെ, നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പാവം പെണ്ണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോടാ. എന്നാ വിടാറണ്ട, നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. അറിയിച്ചാൽ തല കൊയ്യുമെന്നായിരുന്നു ആശാന്റെ കൽപ്പന. കുഞ്ഞുണ്ണൂലിയെ ഭയന്ന് ഞാൻ ആരെയും അറിയിച്ചില്ല അച്ഛാ. പെണ്ണല്ലേ, അവൾക്ക് വല്ല തോന്നുമെന്ന് നനച്ചു. എന്ത് തോന്നാ? കല്യാണ രാത്രിയിൽ ഞാൻ നിങ്ങളോട് കൂടി പറഞ്ഞതല്ലേ ഈ പെണ്ണിനെ കൂടി പുടവ കൊടുത്തു കൊണ്ടുവരാൻ. കുഞ്ഞുണ്ണൂലി എന്നോട് ക്ഷമിക്കൂ. ഞാൻ ക്ഷമിക്കണമല്ലേ. ചേരി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പട നയിക്കുകയാണല്ലേ? ശരി വരട്ടെ. എവിടെ നമ്മുടെ ശിഷ്യന്മാരെ വിളിക്ക്. നീ അങ്ങോട്ട് മാറുന്നു, ഇതൊക്കെ ഞാൻ നോക്കിക്കോണം. ഒരാടിയിൽ നീ മുന്നോട്ട് വെച്ചാൽ എല്ലാത്തിനും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. കണ്ണപ്പ സേവകരെ, മക്കളെ പഠിപ്പിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. എന്തുണ്ടായടാ കാര്യം പറയും? കൊള്ളാമെന്നൊരു കുടി കയറി പെണ്ണിനെ നശിപ്പിച്ചു, ഒന്നല്ല രണ്ടു വട്ടം. എന്നിട്ട് കള്ളവും ചതിയും കൊണ്ടൊരു വീട് നശിപ്പിച്ചവനാണ് നിങ്ങളുടെ മകൻ ആരോമൽ. എന്ത്? എന്റെ മകൻ ആരോമലോ? എങ്ങനെയിരിക്കുന്നു അമ്മാവാ ശൂരനായ മകന്റെ കേൾവി. പണ്ടൊരിക്കൽ ഞാൻ ഉണ്ണിയാർച്ചയുടെ അറയിൽ കയറിയതിന് വാണം വീശിക്കൊണ്ട് എന്റെ തലയെടുക്കാൻ വന്നവനാണ് ഈ നിൽക്കുന്ന ആരോമൽ. സ്വന്തം ഭാര്യ ഉള്ളപ്പോ അന്യ കുടിയിൽ കയറി ഒരു പെണ്ണിനെ പിഴപ്പിച്ച് ഇങ്ങോട്ട് കെട്ടുകൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും പിഴപ്പിച്ചിട്ടില്ല. പെണ്ണിനെ പിഴപ്പിച്ചത് നിങ്ങളാണ്. അച്ഛൻ ക്ഷമിക്കണം. ചന്തു, എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്നെ ഓർക്കുന്നുണ്ടോ? പണ്ട് എന്നെ കളരി അഭ്യാസത്തിനിരുത്തിയത് ഓർക്കുന്നുണ്ടോ? നീ ഉണ്ണിയാർച്ച എന്ന് കേട്ടിട്ടുണ്ടോ? തുമ്പൂരാർച്ച എന്ന് കേട്ടിട്ടുണ്ടോ? രണ്ടും എന്റെ ശിഷ്യകളാണ്. ആർക്കുമില്ലാത്ത സൗന്ദര്യം അവർക്ക് നേടിക്കൊടുത്തത് ഈ ചന്തുവാണ്. അംഗം വെട്ടുന്ന പെൺകുടിമാരുടെ സൗന്ദര്യം മറ്റാർക്കും കിട്ടുകയില്ല. പിന്നെ കാർക്കൂന്തൽ വനങ്കുല പോലെ വളർന്ന് നിലത്തിഴയും. എന്നെയും കച്ചകെട്ടി കളരിയിലിരുത്തു. എനിക്ക് വിരോധമില്ല, പക്ഷേ ആണും പെണ്ണും മുട്ടിയുരുമെന്ന കളരി ആയതുകൊണ്ട്. എന്ത്? ആണും പെണ്ണും മുട്ടിയുരുമുകയോ ചന്തുവിന്റെ കളരിയിലോ? അങ്ങനെ വലതും ഉണ്ടായാൽ
എല്ലാത്തിന്റെയും തലങ്ങ കരുതികളെ. മോളെ ഇപ്പോഴേ ദക്ഷിണയ്ക്ക് നാട്ടിൽ പോയി 100 കളറി തുറക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വന്നാ വന്നു. മനസ്സിലായില്ലേ? ഞാൻ വന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചിലകുവന്റെ പേര് പറഞ്ഞ് ജീവിച്ചോളി. എന്റെ പേരിന് കളങ്കം വരുത്തിയാൽ നിന്റെ കുടുംബം ഞാൻ വിളിപ്പിക്കും. എന്റെ ഈ മാനക്കേട് മുഴുവൻ മറ്റാരെയും അറിയിക്കാതെ ചുമന്നത് നല്ലവണ് നല്ലവണായി ഈ നിൽക്കുന്ന തുമ്പോലാർച്ചയാണ്. എനിക്കിനി ജീവിക്കണം. എന്റെ വെട്ടെ കൊന്നി സമാധാനിക്കും കുഞ്ഞു. എന്റെ ക്ഷമ കൊണ്ട് എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ദ്രോഹിയാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിനച്ചില്ല. Thank you.
നിന്റെ അച്ഛൻ കണ്ണപ്പച്ചേരിയുടെ അനന്തരവൻ ചന്തുവിനെയാണെന്ന് ഓർക്കണം. ചന്തു, നിന്നെ തല്ലുകയല്ല വേണ്ടത്, കൊല്ലുകയാണ് വേണ്ടത്. നീ രണ്ട് കുടുംബം തകർത്തവരാണ്. കൂടിക്കൂടി എല്ലാവരും ഒന്നിച്ചു കൂടിക്കൂടി ചന്തുവിന്റെ രക്തം ചൂടായാൽ ഇവിടെ ഭസ്മമാക്കി കളയും. കറുത്തനായ പെൺകുട്ടികളെല്ലാം നിന്റെ ചൊൽപ്പടിയിലാണ്. ഒരു പെണ്ണൊന്ന് പിഴച്ചു പോയാൽ ജീവിക്കും.